ഇനി നമുക്ക് ദശകം അറുപത്തിയഞ്ചിലെ നാലാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം കാശ്ചിജാംഗപരിഭൂഷണമാ വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷ ദ് തഥൈവ വിഭൂഷിതാഭ്യസ്ഥ സംചിരേതലോചനായ നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്ക ഇതിലെന്താ ചില ഈ ചില ഗോപസ്ത്രീകള് ഈ ഭഗവാന്റെ വേണുനാഥ കേട്ട് വന്ന സമയത്ത് ചെവിയിലേക്ക് ഇങ്ങടെ എത്തിയ സമയത്ത് അവരെ ആഭരണങ്ങളൊക്കെ അണിയണ സമയമായിരുന്നു ഷീത്ത് ഇങ്ങോട്ട് കേട്ടപ്പോൾ അവര ആ ആഭരണങ്ങൾ പകുതി ഇട്ടുകൊണ്ട് അത് മുഴുവൻ ആഭരണങ്ങൾ അണിയാൻ കാത്തു നിൽക്കാണ്ട് അപ്പോഴേക്ക് നേരം വെയ്യാലോ വിചാരിച്ചിട്ട് പകുതി ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് കൊണ്ടും പകുതി കയ്യു പിടിച്ചുകൊണ്ട് ഓടി ഭഗവാൻ്റെ അടുത്തേക്ക് അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം നിജാംഗപരിഭൂഷണം ആദനാ കാശ്ചിത് നിജാംഗപരിഭൂഷണം പരിഭൂഷണം അങ്ങനെയാണ് പദം പിരിക്കുമ്പോൾ കാശ്ചിത് പറഞ്ഞ ചെലോര ചെല ഗോപസ്ത്രീകള് അവരെയാണ് കാശ്ചിത് പറയുന്നത് കാശ്ചിത് നിജാംഗപരിഭൂഷണം അത് കാശ്ചിത് നിജ തീന്നും നീന്നും കൂടുമ്പോ ആണ് അവിടെ നീ ന ഇതേ കാശ്ചിൻ നിജാംഗം അത് കാശ്ചിത് നിജാംഗ പരിഭൂഷണം നിജാംഗം അവരവരുടെ ഓരോ അംഗത്തിന് അതായത് കയ്യിലേക്കുള്ള ആഭരണം കാതിലക്കുള്ള ആഭരണം കരുത്തിൽക്കുള്ള ആഭരണം അങ്ങനെ ഓരോ അംഗത്തിനും ആഭരണം അതാണ് നിജ നിജാംഗ പരിഭൂഷണം ആദാന എന്ന് പറഞ്ഞ കൈ പിടിച്ചുകൊണ്ട് അതാണ് അവർ ആഭരണമൊക്കെ ധരിക്കാൻ തുടങ്ങി ചില ആഭരണമൊക്കെ ഇങ്ങനെ ധരിച്ചു അപ്പോളേക്കും വേണുനാഥങ്ങൾ കേട്ടു ഭഗവാൻ്റെ അപ്പോൾ ആഭരണം മുഴുവൻ ധരിക്കാനുള്ള സമയം അപ്പോളേക്കും നേരം വേഗം വിചാരിച്ചിട്ടേ ആ ഇനി ബാക്കി ഇടാനുള്ളതൊക്കെ കയ്യു പിടിച്ചിട്ട് ഓടി ഭഗവാൻ്റെ അടുത്തേക്ക് അതാണ് അതിൽ പറയണത് കാശ്ചി ചിലവരെ പരിഭൂഷണമാകാനവരവരുടെ ഓരോ അംഗത്തിലും ധരിക്കാനുള്ള ആഭരണം കയ്യു പിടിച്ചും കൊണ്ട് വേണു പ്രണാദമുപകരണ വേണു പ്രണാദം വേണു പറഞ്ഞാൽ ഓടക്കുഴല് പ്രണാദം ഉറക്കയുള്ള മനോഹരമായിട്ടുള്ള ആ ഓടക്കുഴൽ വിളി നാദം എന്ന് പറഞ്ഞ ശബ്ദമാണല്ലോ അപ്പോൾ പ്രണാദം ആ മനോഹരമായ ആ ഉറക്കെയുള്ള നാദം ആ വേണുവിൻ്റെ അതായത് ആ ഓടക്കൊള്ളലിൻ്റെ ആ മനോഹരമായിട്ട് ഉറക്കെയുള്ള ആ ശബ്ദം അതാണ് പ്രണാദം ഉപകർണ്ണയ ഉപകർണ്ണയ കേട്ടിട്ട് കൃതആർത്ഥഭൂഷ കൃതമായ അർത്ഥമായ ഭൂഷകളോട് കൂടിയിട്ട് അപ്പൊ അർത്ഥം പറഞ്ഞ പകുതി പകുതി ആഭരണങ്ങൾ അണിഞ്ഞു കൊണ്ട് അതാണ് കൃത അർത്ഥഭൂഷ പകുതി ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് മറ്റതൊക്കെ കയ്യു പിടിച്ചുകൊണ്ട് ആദനഹ അങ്ങനെ ത്വാം അങ്ങനെ നിന്തിരുവഴിയുടെ അടുത്തേക്ക് വന്നു ത്വാം അങ്ങയുടെ അടുത്തേക്ക് ആഗതാഹ നനു എത്തിച്ചേർന്നുവല്ലോ തഥൈവാ പറഞ്ഞാൽ തഥായേവ അതേപോലെ തന്നെ അതായത് എപ്പോഴാണോ ആ ശബ്ദങ്ങൾ കേട്ടത് അപ്പോ എത്ര ആഭരണങ്ങൾ അണിഞ്ഞു കഴിഞ്ഞായിരുന്നുവോ അത്രയും മാത്രം അണിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളത് കൈ പിടിച്ചുകൊണ്ട് തഥായവ അതേപോലെ ത്വാമാകതാ ഹന്നു നിന്ദുരു വടിയുടെ അടുത്തേക്ക് അങ്ങയുടെ അടുത്തേക്ക് അങ്ങടെ വേഗം ഓടി വന്നു എന്നാണ് പറയണത് എന്നിട്ട് പിന്നെ എന്താ പറയണത് വിഭൂഷിതാഭ്യ സംചിരേ വിഷൂഭിതാഭി വിഭൂഷിതാഭ്യുന്നുണ്ട് വിഭൂഷിതാഭ്യ പറഞ്ഞാല് ആഭരണങ്ങളൊക്കെ അണിഞ്ഞവരേക്കാൾ എന്ന് എല്ലാ ആഭരണങ്ങളും അണിഞ്ഞവരേക്കാൾ എന്നാണ് വിഭൂഷിതാഭ്യാ അവരാണ് അതായത് ഇപ്പൊ പറഞ്ഞൂലോ ഈ പകുതി ആഭരണിങ്ങ പകുതി ആഭരണം കൈ പിടിച്ചുകൊണ്ട് അവരോടി ഭഗവാന്റെ അടുത്ത എത്തിയത് താഹായവ അവര് തന്നെയാണ് സംരു സംരുചിരേ അധികം ഇഷ്ട ന്ന് അങ്ങക്ക് അങ്ങക്ക് ഏറെ പ്രീതി ഉണ്ടാക്കിയത് തവലോചനായ അങ്ങയുടെ കണ്ണുകൾക്ക് ഭഗവാനോട് പറയാണ് അങ്ങയുടെ കണ്ണുകൾക്ക് ആ അവരാണ് ഏറെ അവരെയാണ് ഏറെ ഇഷ്ടപ്പെട്ടത് ആ വിഭൂഷിതാഭ്യഹ ആ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞു വന്ന ഗോപസ്ത്രീകളെക്കാട്ടിലും ആ പകുതിയില് അതങ്ങട് കേട്ടപ്പോൾ ബാക്കിയൊക്കെ കൈ പിടിച്ചു ഓടി പകുതി അഭരണം ഇനി ഒരു കാതില് കമ്മലുണ്ടാവും മറ്റേ കാതിൽ കമ്മലില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എങ്ങനെയാണോ അതേ വിധത്തിൽ ഇങ്ങട് ഓടി വന്നിട്ടുള്ള അവരാണ് അങ്ങയുടെ കണ്ണുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതായത് എന്നാണ് പറയുന്നത് പറയണത് അതെന്താച്ച അറിയാലോ അവർ അങ്ങനെ ആവാൻ കാരണം ഭഗവാനോടുള്ള അതിയായ സ്നേഹവും പ്രേമവും അടുത്തക്കെത്താനുള്ള ആ സംഭവവും ഒക്കെ കാരണമാണ് പകുതി ആഭരണമാണ് ഇനി പകുതി ആഭരണം കയ്യിലും പിടിച്ചുകൊണ്ട് ഓടി വന്നത് എന്ന് ഭഗവാൻ അറിയാലോ അപ്പൊ മനസ്സല്ലേ പ്രധാനം അപ്പൊ ആഭരണം പകുതി ഇട്ടുള്ളൂന്നോ അത് കാണാൻ അങ്ങനെയാണെങ്കിൽ ഏതാ ഭംഗി എന്നുള്ളതിനൊക്കെ മനസ്സല്ലേ പ്രധാനം അതാണ് ഭഗവാനോടുള്ള സ്നേഹവും പ്രേമവും അടുത്തെത്താനുള്ള ആ ത്വര അതൊക്കെ കൊണ്ടല്ലേ അവർ പകുതി ആഭരണം ഇട്ടിട്ട് അപ്ലേക്കും തന്നെ വേഗം ഓടി വന്നത് അപ്പൊ അവരെ ഭഗവാന് കൂടുതൽ ഇഷ്ടമായി ഭഗവാന്റെ കണ്ണുകൾക്ക് എന്നാണ് ഇതിൽ പറയണത് നമുക്ക് അന്യോയായിട്ടൊന്ന് പറയാം വേണു പ്രണാദം ഉപകർണിയ ആ ഓടക്കുളലിന്റെ ആ ഉയർന്ന ആ നാദം കേട്ടിട്ട് കാശ്ചിത് ചെല ഗോപിമാര് നിജാംഗ പരിഭൂഷണം അവരവരുടെ ഓരോ ഭാഗത്ത് ഓരോ അവയവത്തിലും അണിയാനുള്ള ആഭരണങ്ങളൊക്കെ ആദാന എടുത്തും കൊണ്ട് കൃതഅ അർത്ഥഭൂഷ പകുതി ആഭരണം മാത്രം അണിഞ്ഞും കൊണ്ടും അണിയാത്ത ആഭരണങ്ങളൊക്കെ കയ്യിൽ എടുത്തുകൊണ്ടും തഥായവ ആ നിലയിൽ തന്നെ നനു അല്ലേ അങ്ങയുടെ അടുത്ത് എത്തിച്ചേർന്നു തവലോചനായ ഭഗവാനെ അങ്ങയുടെ കണ്ണിനാകട്ടെ വിഭൂഷിതാഭ്യഹ പറഞ്ഞാൽ ആ എല്ലാ വിഭൂഷകളും അണിഞ്ഞവരേക്കാൾ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞു വന്നവരേക്കാൾ താഹ ഏവ സം എല്ലാഭരണങ്ങളും അണിഞ്ഞു വന്നവരെക്കാട്ടിലും ഇവരെയാണ് അധികം ഇഷ്ട ഇത് അങ്ങക്ക് അങ്ങയുടെ കണ്ണുകൾക്ക് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അപ്പൊ ഇതിലും ആ ഗോപസ്ത്രീകളുടെ ആ വേണുനാഥം കേൾക്കുമ്പോഴേക്കും ഉട്ടനെ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള ആ അതന്നെയാണ് അത് ഇതിലും കാണിക്കുന്നത് ജോലികൾ ചെയ്തു തരുന്നവരൊക്കെ ജോലികളൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയി ആഭരണം അണിഞ്ഞുകൊണ്ടിരിക്കണവരാ ആഭരണം പകുതി അണിഞ്ഞ സമയ സമയത്തോടെ കടൽവിളി കേട്ടു അപ്പൊ പിന്നെയുള്ള ആഭരണങ്ങൾ അണിയാൻ കാ അതാ ധരിക്കാൻ കാത്തു നിൽക്കാണ്ട് അതൊക്കെ കൈ പിടിച്ചിട്ട് അവിടെ ഓടി ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ പകുതി ആഭരണം അണിഞ്ഞിട്ടും പകുതി കൈ പിടിച്ചിട്ട് ഓടി വന്നിട്ടുള്ള ഗോപസ്ത്രീകളെ ഭഗവാനെ മുഴുവൻ അണിഞ്ഞു വന്നവരേക്കാൾ ഭഗവാന്റെ കണ്ണുകൾക്ക് ഇവരെയാണ് അധികം ഇഷ്ടമായത് അവരുടെ ആ സ്നേഹവും തന്നെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ആ ബദ്ധപ്പാടും സംഭവം ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവരെയാണ് ഭഗവാന് അധികം ഇഷ്ടായത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ഒന്നും കൂടി വായിക്കാം കാശ്ചി നിജാംഗപരിഭൂഷണമാ വേണു പ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷ ു തഥൈവ വിഭൂഷിതഭ്യസ്ഥ സംരരുചിരേതവലോചനയ